ഹലോ, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമുക്ക് ഇന്നത്തെ പുതിയ ചോദ്യം എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് ഇന്നത്തെ പുതിയ ചോദ്യം? സീറോ ഷാഡോ ഡേ എന്ന കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? സീറോ ഷാഡോ ഡേ കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും പരിചയമുണ്ടോ? ഈ സീറോ ഷാഡോ എന്ന് പറയുമ്പം ഷാഡോ തീരെ ഇല്ലാത്ത ഒരു ദിവസമാണോ ഉദ്ദേശിക്കുന്നത്? ഷാഡോ ഇല്ലാത്ത ഒരു കണ്ടീഷൻ ആയിരിക്കുന്നത്, അതുകൊണ്ടാണല്ലോ സീറോ ഷാഡോ ഡേ എന്ന് പേരിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിനർത്ഥം നമുക്ക് ലൈറ്റ് നേരെ മുകളിൽ വരുമ്പം ഒരു പക്ഷേ ഷാഡോ തീരെ കാണാത്തൊരവസ്ഥ, അതാണോ സീറോ ഷാഡോ ഡേ എന്ന് ഉദ്ദേശിക്കുന്നത്? ഏകദേശം അതേ അവസ്ഥ തന്നെയാണ്. നമുക്ക് വർഷത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ വെർട്ടിക്കലായിട്ട് വരികയും ആ സമയത്ത് സൂര്യപ്രകാശം നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് സീറോ ഷാഡോ അഥവാ ഷാഡോ അപ്രത്യക്ഷമാകുന്നൊരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. എന്തായാലും നമുക്ക് വീഡിയോ കണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. It is a phenomenon when the sun is exactly overhead and the shadow of the symmetrical and vertical object vanishes. അതായത് ചില ദിവസങ്ങളിൽ നട്ടുച്ച നേരത്ത് നമ്മൾ പുറത്ത് നിറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരെ താഴെ നമ്മുടെ നിഴൽ വരുന്നതായിട്ട് കാണാം. അതായത് ചില ഒബ്ജക്ട്സിന് നിഴലേ ഇല്ലാത്തതുപോലെ നമുക്ക് അനുഭവപ്പെടാം. ആ ഒരു പർട്ടിക്കുലർ ദിവസത്തിനാണ് സീറോ ഷാഡോ ഡേ എന്ന് പറയുന്നത്. This mainly happens for locations between the tropics and is caused by the northern and southern motion of the sun during the course of year. സോ എന്താണിത്? നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ ഇടയിൽ മാത്രമേ സൺ ഡയറക്റ്റ്ലി ഓവർ ഹെഡ് വരാറുള്ളൂ എന്ന് നമ്മൾ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇത് ഈ ഒരു ഫിനോമിനൻ സീറോ ഷാഡോ ഡേ കനോട്ട് ഒക്കർ ബിയോണ്ട് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഓർ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പോൾ അതായത് ഈ വീഡിയോയിൽ പറയുന്നത് ഈ ഫെനോമിനൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദ ട്രോപ്പിക്സ് എന്നാണ്. സോ ബിറ്റ്വീൻ ദ ട്രോപ്പിക്സ് എന്ന് പറയുമ്പം ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ ഇടയിലാണോ? അതെ. അതായത് 23.5 ഡിഗ്രി നോർത്തേൺ ഹെമിസ്ഫിയർ ലാറ്റിറ്റ്യൂഡിൻ്റെയും 23.5 ഡിഗ്രി സദേൺ ഹെമിസ്ഫിയർ ലാറ്റിറ്റ്യൂഡിൻ്റെയും ഇടയിലുള്ള റീജിയൻസിനെയാണ് നമ്മൾ ട്രോപ്പിക്കൽ റീജ്യൻ അഥവാ ട്രോപ്പിക്സ് എന്ന് വിളിക്കുന്നത്. ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ, ദാറ്റ് ഇസ് ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ദി നോർത്തേൺ ആൻഡ് സദേൺ മോഷൻ ഓഫ് ദ സൺ എന്ന് പറയുന്നുണ്ട്. അപ്പം സണ്ണാണോ ശരിക്കും മൂവ് ചെയ്യുന്നത്? ശരിക്കും ഭൂമിക്ക് രണ്ട് മൂവ്മെൻറ്റ് നമുക്കറിയാം. ഒന്ന്, ഭൂമിയിൽ റൊട്ടേഷൻ സ്വന്തം ആക്സിസിൽ കടക്കുന്നു. രണ്ട്, ഭൂമിയുടെ റെവല്യൂഷൻ സൂര്യന് ചുറ്റുമായി ഭൂമി വലം വയ്ക്കുന്നു, റെവോൾവ് ചെയ്യുന്നു. അപ്പോൾ ഈ ഭൂമിയുടെ റെവല്യൂഷൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് സൂര്യപ്രകാശം ഭൂമിയുടെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പതിക്കുമ്പോഴാണ് ശരിക്കും ഈ ഒരു ഫിനോമിനൻ സംഭവിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് പഠന സൗകര്യാർത്ഥം സൂര്യനെ ഒരു മൂവിങ് ടോർച്ചായി സങ്കല്പിച്ചുകൊണ്ട് അതിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുകയും ഭൂമിയെ സ്റ്റേഷനറി ആയി വെക്കുകയും ചെയ്യാണിരിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും മാർച്ച് മാസം 20-ാം തീയതി സെപ്റ്റംബർ മാസം 23-ാം തീയതിയും സൂര്യൻ ഇക്വേറ്ററിന് മുകളിലേക്ക് എത്തുന്നു. അതിനൊരു പേരില്ലേ? അതല്ലേ നമ്മൾ ഇക്വിനോക്സ് എന്ന് പറയുന്നത്? അതായത് ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ് എന്ന് പറയുന്നത്. അതെ അതെ, ദ ഡേ ഓഫ് ഈക്വൽ നൈറ്റ് ആൻഡ് ഈക്വൽ ഡേ എന്ന് വിളിക്കുന്ന ആ ഒരു ഡേറ്റ്, ആ ഒരു ഡേറ്റിലാണ് ഇക്വിനോക്സസ്. അന്നാണ് ശരിക്കും പറഞ്ഞാൽ സീറോ ഷാഡോ എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ടാകുന്നത്. ഓ, അപ്പം അങ്ങനെയാണ് ഈ സീറോ ഷാഡോ ഡേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. അതെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ ടു ദി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ഇക്വേറ്ററിനെ നമ്മൾ ഇന്ത്യൻ സിസ്റ്റം ഓഫ് നോളജിൽ ഉത്തരായൻ ദക്ഷിണായൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതുപോലെ നമുക്കറിയാം മാർച്ച് 21-22 തീയതികളിൽ നമ്മൾ ഇക്വിനോക്സ് എന്ന് വിളിക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവാറുണ്ട്. അതായത് സൺ വിൽ ബി ഷൈനിങ് ഡയറക്റ്റ്ലി അബൌ ദി ഇക്വേറ്റർ. ആ ഒരു ദിവസം ഇക്വേറ്ററിൽ നിൽക്കുന്ന ഒരാൾക്ക് സീറോ ഷാഡോ ഡേ അനുഭവപ്പെടാം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തുള്ള എവിടെ ഒരു സ്ഥലം ബിറ്റ്വീൻ ദ ട്രോപ്പിക്സിലുള്ളതാണെങ്കിൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം അവർക്ക് എന്തനുഭവപ്പെടാം, സീറോ ഷാഡോ ഡേ അനുഭവപ്പെടാം. ഒന്ന് രണ്ട് റിലേറ്റഡ് കൺസെപ്റ്റ്സ് കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. അതായത് June 21-22 തീയതികൾ ഏകദേശം സമ്മർ സോളിസ്റ്റിസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവും. എന്താണ് സമ്മർ സോളിസ്റ്റിസ്? അതായത് പീക്ക് ഓഫ് സമ്മർ, സൺ വിൽ ബി ഡയറക്ട്ലി ഷൈനിങ് എബൌ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇനി December 22-ാം തീയതി ആണെങ്കിലോ ദ പീക്ക് ഓഫ് വിൻ്റർ ആണ്. അതായത് സൺ വിൽ ബി ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ഷൈനിങ് ഡയറക്ട്ലി എബൌ ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇനിയുള്ള രണ്ട് റിലേറ്റഡ് കൺസെപ്റ്റ്സ് ആണ് സ്പ്രിംഗ് ഇക്വിനോക്സ് ആൻഡ് ഓട്ടം ഇക്വിനോക്സ്. ഇക്വിനോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയും പകലും തുല്യമായിട്ട് വരുന്ന ദിവസങ്ങളാണ് ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നത്. സോ അത് March 20 അടുപ്പിച്ച് വരുന്നതിനെയാണ് സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന് പറയുന്നത്. September 23-22 അടുപ്പിച്ച് വരുന്നതിനെയാണ് നമ്മൾ ഓട്ടം ഇക്വിനോക്സ് എന്ന് പറയുന്നത്. ഒരൊറ്റ പ്രിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം, വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം, വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്